പ്രിയപ്പെട്ടവരെ, ഞാൻ പൈതൽ മലയിൽ നിന്ന് നേരെ റോഡിലൂടെ താഴോട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ അവിടെയാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് കണ്ടിട്ട് നേരെ ഉള്ളിലേക്ക് പിടിച്ചാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തെ ഗംഭീരമായ സെറ്റപ്പാണ്. ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം 100 രൂപയാണ് ഇവിടുത്തെ ഫീസ്. അപ്പോൾ അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിജൈവ വൈവിധ്യ മേഖലയാണ് ഇത്. പശ്ചിമഘട്ടത്തിലെ വളരെ എണ്ണപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നടന്ന് കാര്യങ്ങൾ കണ്ടു പോവുക എന്നത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക അനുഭവം തന്നെയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ശബ്ദമാണ്, ആ ശബ്ദത്തിൻ്റെ വല്ലാത്തൊരു സൗന്ദര്യവും ഭീകരതയും ഒക്കെ തന്നെ ആ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിനുണ്ട്. 1200 മീറ്റർ നീളത്തിൽ ഉള്ള പിന്നെ ദൂരമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ അതായത് വേലി കെട്ടിയിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേലി കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആ നടപ്പാതയിലൂടെ 1200 മീറ്റർ ഉള്ളിലോട്ടേക്ക് കടന്നു പോയാൽ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും ടോപ്പിലേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ വന്നിട്ട് കുറച്ച് ഒരു കാമണിക്കൂർ നടന്നിട്ട് തിരിച്ചു പോകരുത്. കാരണം അത്രയും ഗംഭീരമായ കാഴ്ച അവസാനമാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് തന്നെ നല്ല മഴയാണ് പെയ്തിട്ടുള്ളത് ഇവിടെ. ആ മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ കാഴ്ച നഷ്ടപ്പെടുമായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ചേട്ടൻ പറഞ്ഞു, ഇവിടെ നിന്ന് തിരിച്ചു പോകരുത്, നിങ്ങൾ നേരെ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള കാഴ്ചയുണ്ട്, അത് മിസ്സാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഏറ്റവും ടോപ്പ് വരെ നടന്നു. ഏകദേശം 1 മണിക്കൂറിലധികം നടന്നിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. അവിടെ എത്തിയപ്പോൾ എനിക്ക് നഷ്ടമുണ്ടായില്ല, അത്രയും ഗംഭീരമായിരുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള ആ ഒരു ശബ്ദം, അതുപോലെ അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ആ ഒരു വന്യത എല്ലാം കൂടിയിട്ട് ഒരുക്കുന്ന ഒരു വല്ലാത്തൊരു മാജിക്ക് തന്നെയാണ് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കടന്നു വരിക. ഈ ഇത് പൈതൽമലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളമാണ്, മഴവെള്ളമാണ്. അങ്ങനെ ആ ഉറവജലം നേരെ ഈ വെള്ളച്ചാട്ടമായിട്ട് വന്നിട്ട് കുപ്പം പുഴയായി മാറുന്നു, വളവട്ടണം പുഴയിലെത്തുന്നു, വളവട്ടണം പുഴ അവസാനം അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിക്കാം. നമുക്ക് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. Thank you.
പ്രിയപ്പെട്ടവരെ, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം കണ്ടല്ലോ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പ്രത്യേകമായിട്ട് ഒന്നും തന്നെ കമൻ്ററി ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞാലും ആർക്കും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെയും അതിനിടയിൽ പറയാൻ ശ്രമിച്ചിട്ടില്ല. കാഴ്ചകൾ മാത്രമായിട്ടാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.